ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മേക്കേഴ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ കഴിഞ്ഞ ദിവസം മേക്കേഴ്സിന്റെ വീഡിയോ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് തീരുമായിരിക്കുന്നു. സാധാരണ ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡ് ഒക്കെ അങ്ങനെയാണല്ലോ, കുറച്ച് ദിവസത്തേക്ക് അങ്ങ് അവിയും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തീർന്നില്ലെന്ന് മാത്രമല്ല, വീഡിയോയുടെ എണ്ണം കൂടി. വീഡിയോയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മേക്കേഴ്സിൻ എന്നുള്ള സാധനത്തിന്റെ സീനും മാറി മാറി വന്നോണ്ടിരുന്നു. ഇപ്പൊ കൂട്ടുകാരുടെ അടുത്ത് ഇറക്കിക്കൊണ്ടിരുന്ന മേക്കേഴ്സിൻ നാട്ടുകാരുടെ അടുത്ത് ഇറക്കി തല്ല് വാങ്ങിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. മേക്കേഴ്സിൻ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുടെ അടുത്ത് കിണറ്റി വരെയാണ് ഇടുന്നത്, അവിടെ വരെ എത്തി കാര്യങ്ങൾ. ആക്ച്വലി മേക്കേഴ്സിൻ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു മഹാസത്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മേക്കേഴ്സിൻ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ വന്നതല്ല, ഇത് ഒരു വർഷം മുന്നേ ഇറങ്ങിയതാണ്. പക്ഷേ അന്നേരം അത് അത്ര ക്ലിക്കായില്ല, അതാണ് സംഭവം. ഇപ്പം നിങ്ങൾ ഈ കണ്ട സാധനം ഒരു വർഷം മുമ്പ് ഇറങ്ങിയ മേക്കേഴ്സിനാണ്. അല്ല, ഇപ്പൊ ഇത് മാത്രമല്ല, വേറെ കുറെ ട്രെൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് തുണി മാറ്റം, അടുത്ത് നിൽക്കുന്നവന്റെ മുണ്ട് പൊക്കി കാണിക്കുക, കൈ തുപ്പുക, തുപ്പിയിട്ട് ഭിത്തി പടം വരയ്ക്കുക, ഇങ്ങനെ നിരവധി ട്രെൻഡുകൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും തുടങ്ങുമ്പോൾ നമുക്ക് മേക്കേഴ്സിനും തന്നെ തുടങ്ങാം, കാരണം അതാണല്ലോ ഇതിന്റെ ഒക്കെ മെയിൻ. വാഴത്തോട്ടത്തിൽ നിന്ന് മേക്കേഴ്സിയും പറഞ്ഞിട്ടുണ്ട്. അതൊരുമാതിരി കോപ്പിലെ സീനായിപ്പോ. എടാ എന്നെ ചവിട്ടാടാ ചവിട്ടി, ഇത് ആ ചവിട്ടിന് അവന്റെ നടുവൊടിഞ്ഞു കാണുമല്ലോ. എടാ നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിനക്കൊക്കെ ഈ സീൻ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാ കിട്ടുന്ന ലൈക്ക് കൊണ്ട് കാണിച്ചിട്ടുണ്ട്, ആരും നിനക്കൊന്നും നട്ടല് മാറ്റി വെച്ച് തരാൻ പോകുന്നില്ല. അതൊന്നും മനസ്സിലാക്കിയിട്ട് നീയൊക്കെ സീൻ ഉണ്ടാക്ക. ഓ, അവന്റെ ആ കിടപ്പ് കണ്ടിട്ട് അവന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്, അമ്മാര് ഉരുളിച്ച് അവൻ കടന്നു ഉരുളുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് ആരാണ്ട് നട്ടുവെച്ചതിന്റെ പുറത്തോട്ടാവൻ പോയി വീണത്, അതും ഒടിഞ്ഞു കാണും. കാരണം വാഴത്തട ഒടിയാൻ കൂഴച്ചൊക്കെ വീണാലും മതിയല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ഇവന്മാരിപ്പോ ഭയങ്കര ആക്രമണകാരികളായിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല, തീർന്നിട്ടില്ല. അടുത്തത് നോക്കാം ഇനി. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അവൻ മേക്കേഴ്സിൻ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ബാറ്റ് എടുത്ത് ആരുടെയും തലക്കടിക്കുമായിരിക്കും, എന്നിട്ട് അതായിരിക്കും അവന്റെ സീൻ. ഇക്കണക്കിന് പോയ ഇന്നവ പിന്നാമ്പറം പൊക്കി കാണിച്ചു, നാളെ അവന് ഉമ്മറം കാണിക്കില്ല എന്ന് ആര് കണ്ടു. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അടുത്ത മേക്കേഴ്സിൻ നേരത്തെ ഒരാൾ ചെയ്തിട്ട് ഒരുപാട് വിവാദം ഉണ്ടായ ഒരു സാധനമാണ്, നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഒരു പെണ്ണ് സീൻ കാണാൻ വേണ്ടിയിട്ട്, സോറി സീൻ കാണാനല്ല, സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെൻസ് ടോയ്ലറ്റ് കയറി പോയിട്ട് വീഡിയോ ചെയ്ത ഒരു സാധനം നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. അന്ന് ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇതൊരാണായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ വിവാദം ഉണ്ടായെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് തോന്നുന്നത് ഒരുത്തൻ ഇപ്പൊ അതും ഇറക്കിയിട്ടുണ്ട്. മേക്കേഴ്സിൻ എന്നും പറഞ്ഞ അവൻ പോകുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മേക്കേഴ്സിൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ലേഡീസ് ടോയ്ലറ്റിലോട്ട് അവൻ കറക്റ്റ് ആയിട്ട് അങ്ങ് കയറി പോയിട്ടുണ്ട്. പരിക്കൊന്നും ഇല്ലാതെ പുറത്തോട്ട് വന്ന ഭാഗ്യം. അവൻ പണി തീരാത്ത ടോയ്ലറ്റിലാ പോയി കയറിയെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ അവനെ നാളെ തൂക്കിലേറ്റും, ആ കാര്യത്തിൽ ഉറപ്പാ. ഇതിലേതായാലും ഭാഗ്യത്തിന് ക്യാമറമാൻ കൂടെ കയറിയില്ല, മറ്റേനത് ക്യാമറമാൻ എനിക്ക് ക്ലോസറ്റ് സോറി ക്ലോസപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് പുറകെ വെച്ച് പിടിക്കുമായിരുന്നല്ലോ. ആ അത് അങ്ങനെ കുറെ എണ്ണം. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ശരിക്കും സീനായിട്ടുള്ള ഒരു മേക്കേഴ്സ് സീൻ. അപ്പം ബിലാലാണ് മേക്കേഴ്സിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ബിലാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല, അവിടെ ഫുഡ് കൊണ്ട വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ബിലാൽ എന്താണ് മേക്കേഴ്സിൻ എന്ന് പറഞ്ഞ അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആകാശത്തിൽ കൂടെ പോകുന്ന റോക്കറ്റ് തോട്ടിയിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാനാണ് ബിലാല് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ആസനം പൊട്ടിച്ചെതറോ എന്ന്. ആ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് അയാളുടെ പെർമിഷൻ കൂടാതെ അയാളുടെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നത് മഹാവൃത്തികെട്ട പരിപാടിയാണ്. ഇത് ഇതിനു മുമ്പ് പലരും ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അടിയും മേടിച്ചിട്ടുണ്ട് നല്ല വെടുപ്പിന്.
അപ്പൊ എന്തായാലും ഇതൊരു പുതിയ സംഭവം ഒന്നുമല്ല ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മെയ്ക്കേഴ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ആ കൊള്ളാം, ഇപ്പൊ ശരിക്കും സീനായിട്ടുണ്ട്. ബിലാലിന്റെ മുഖമൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞു കേട്ടല്ലോ, ഇതിലിപ്പൊ നമുക്ക് ചന്ദ്രനാഥിന് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ അതിന് റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതുപോലെ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ പോയി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും പ്രതികരിക്കും, അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. മെയ്ക്കേഴ്സിന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് കാണിക്കുന്ന കണ്ണന്തിരിവ് നാട്ടിലിറങ്ങി നാട്ടുകാരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചു എന്ന് വരില്ല എന്ന് ഈ റീൽസ് ഉണ്ടാക്കുന്നവർക്കും ഈ മെയ്ക്കേഴ്സിൻ ചെയ്യുന്നവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. ഗൈസ്, അപ്പൊ ഇത് മെയ്ക്കേ സീൻ അല്ല, ഇത് വേറെ എന്തോ വീഡിയോ ആണ്. നമുക്ക് എന്താന്ന് നോക്കാം. എടാ എന്നതാടാ കാണിച്ചേ, ഏ എന്നതാ കാണിച്ചത്? കൈ തുപ്പുന്ന ഇതിനൊക്കെ ഇനി എന്നതാ പറയേണ്ടത്? ഇത് ഒരെണ്ണമല്ല, ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയേക്കോ? ഇപ്പൊ ഒരാൾ ഇറക്കി കഴിഞ്ഞപ്പോ ഇതിന്റെ ഒരു ചാകര തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിട്ടുണ്ട്. കുറെ എണ്ണ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് അറിയാനൊന്നും മേല, എന്നാലും ഒന്ന് ചെയ്യാന്നും പറഞ്ഞോണ്ട് കൈക്കകത്തോട്ട് തുപ്പി കൊടുക്കുന്നു. എന്തോന്നടാ ഇത്? ഏ എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ഇപ്പൊ ഏതാണ്ട് ഉരുട്ടി കൈ കിട്ടുമെന്ന് വിചാരിച്ചോണ്ട് നിന്ന് ഒരക്കുന്നുണ്ട്. എന്താ കിട്ടാൻ പോകുന്നുള്ളത് നമുക്കെല്ലാം അറിയത്തുള്ളൂ. പ്രസാദം മേടിക്കാൻ കൈ നീട്ടുന്ന പോലെ നീട്ടിയതാ, പക്ഷെ കൈ കിട്ടിയത് കാക്കക്കാഷ്ടമായിപ്പോയി. ഈ റീൽസിൽ ഓരോ ആഴ്ച എന്തൊക്കെയല്ലേ ഇറങ്ങുന്നത്! ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഓരോ ആഴ്ച ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റീൽസിനകത്ത് പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, പുതിയതല്ല കുറച്ചാളായതാണ്, ഇൻസ്റ്റന്റ് തുണിമാറ്റം. അപ്പൊ ഈ ചിത്രമുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ ലൈക്കോ സബ്സ്ക്രൈബോ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യടേ. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. ഏഹ് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് വിട്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.